ഇതിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ക്യാഷ് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ജോലി ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണിത്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വേ ടു ന്യൂസ് എന്ന പേരിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്ലിക്കേഷന്റെ ലിങ്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, വേ ടു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ താഴെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ നമ്മൾ ഏത് ഭാഷയിലാണോ ന്യൂസുകൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ഭാഷ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോയും കൊടുത്ത് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇതാണ് വരിക. നമ്മൾ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടിയിൽ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ റൈറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു നീല കളറിലൊരു ബോക്സ് ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഫേസ് വരും. ഇത് ഞാനിപ്പോൾ സീനിയർ ലെവലിൽ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ടർ എന്ന ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ ഇതിലുണ്ടാവുക. അപ്പോൾ നമുക്ക് വാർത്തയും അതുപോലെ ജോബ് എന്നീ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സീനിയർ ലെവലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ വാർത്ത പോസ്റ്റ് ചെയ്യാൻ വാർത്ത പോസ്റ്റ് ചെയ്യുക എന്ന ഓപ്ഷൻ എടുക്കുക. അത് എന്നിട്ട് നമ്മൾ എന്ത് വാർത്തയാണ് കൊടുക്കുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഹെഡ്ലൈൻ, 75 ക്യാരക്ടേഴ്സിൽ അടങ്ങുന്ന ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. പിന്നെ 400 ക്യാരക്ടേഴ്സിൽ ഒതുങ്ങുന്ന ഒരു ന്യൂസ്, ആ ഒരു ന്യൂസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. താഴെ പിന്നെ നമ്മൾ ആ ഒരു സംഭവം നടന്ന പ്രദേശം, അതായത് ആ ഒരു ഏത് ലൊക്കാലിറ്റിയിലാണോ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പഞ്ചായത്തോ അങ്ങനെ ഏതെങ്കിലും എവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ന്യൂസ് അഡ്മിന് സെൻഡ് ആയിപ്പോകും. എന്നതിന് ശേഷം അഡ്മിൻ അത് ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ അപ്രൂവ് ആയി പ്രസിദ്ധീകരിച്ചു എന്ന ഒരു ഓപ്ഷനിൽ വരികയുള്ളൂ. അതല്ല നമ്മുടെ ന്യൂസിൻ്റെ ഇമേജ് ക്വാളിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പീഡ് കണ്ടൻറ്റ്, മുന്നേ ആരെങ്കിലും ഇട്ട ന്യൂസുകൾ, അങ്ങനെയൊക്കെ ഉള്ള ന്യൂസുകളാണ് നമ്മൾ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിജക്റ്റ് അടിച്ചു പോകും. പിന്നെ നമുക്ക് ഇതുപോലെ എൻ്റെ ജില്ല എന്നൊരു ഭാഗത്ത് നമ്മൾ മറ്റുള്ള ആളുകൾ ചെയ്ത ന്യൂസുകൾ ഇങ്ങനെ ഓപ്പണായി വരും. പിന്നെ നമുക്ക് നമ്മുടെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം. 4th July ഞാൻ 500 കോയിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് റിപ്പോർട്ടർ എന്ന ആ ഒരു കാറ്റഗറി കംപ്ലീറ്റ് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇനി പിന്നീട് ഞാൻ 500 കോയിൻ ആയതിനു ശേഷമാണ് ഞാൻ സീനിയർ റിപ്പോർട്ടർ ലെവലിലേക്ക് വന്നത്. സീനിയർ റിപ്പോർട്ടറായി കഴിഞ്ഞ് നമുക്ക് വരുന്ന ടാർഗറ്റ് 1000 കോയിനാണ്. 1000 കോയിൻ ആയതിന് ശേഷം മാത്രമേ നമുക്കത് റിഡീം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 4th സീനിയർ ആയിട്ട് ഇന്നൊക്കെ 3 ദിവസത്തിനുള്ളിൽ ഞാൻ 310 കോയിനാണ് ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലും ഞാൻ ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് കോയിനുകൾ വന്നിട്ടുള്ളത്. വീഡിയോസ് ഞാൻ അധികം ഇട്ടിട്ടില്ല. അപ്പോൾ 3 ദിവസം, കാരണം അതും ഞാൻ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ വാർത്തകൾ അപ്ലോഡ് ചെയ്യാൻ ഇരുന്നിട്ടാണ് ഇത്രയും 310 കോയിനോളം. അതായത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വാർത്തകൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോയിൻ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഒരു ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. കാരണം ഞാനിത് ഉപയോഗിച്ച് എനിക്ക് ക്യാഷ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ പേടിഎം അക്കൗണ്ടാണ്. ഇതിൽ കണ്ടോ, ക്യാഷ് റിസീവ്ഡ് ഫ്രം വേ ടു ഓൺലൈൻ ഇൻട്രാക്റ്റീവ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. എനിക്ക് ആ ഒരു വേ ടു ന്യൂസിൽ നിന്ന് ക്യാഷ് ക്രെഡിറ്റ് ആയതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഞാൻ നേരെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. മുകളിൽ 499. ഈ 499 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് വാലറ്റിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു സർവീസ് ചാർജ് പേടിഎം പിടിക്കുന്നുണ്ട്.
അപ്പോൾ 500 രൂപ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏകദേശം 15 രൂപയാണ് എനിക്ക് സർവീസ് ചാർജ് ആയിട്ട് വന്നത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് ആണ് എനിക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ വിലക്ക് തോന്നും 5 കോയിനൊക്കെ വെച്ചിട്ടല്ല നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ഒരു ഡെയിലി ഒരു ന്യൂസ് എങ്കിലും വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവരൊക്കെ നമുക്ക് ആ ഡയറക്ടർ അത് ഫോർവേഡ് ചെയ്ത് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ലാഭമാണ്. നമ്മൾ വെറുതെ ഗെയിംസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡി ടി പി വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് ക്യാഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇത് അത്രയും ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് വേറെ ക്യാഷ് ചെലവ് അങ്ങനെ ഒന്നുമില്ല. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. പിന്നെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മള് ഹെഡ്ലൈൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്താൽ മതി. അതുപോലെ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ വീഡിയോസ് ആണ് ഇടുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇടുക. അതുപോലെ ഹെഡ്ലൈൻ ആണ് മെയിന്, നമ്മൾ ആ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ട് ആൾക്കാർ വായിക്കണം വായിക്കും എന്ന രീതിയിലുള്ള ഹെഡ്ലൈൻസ് ആണെങ്കിൽ പെട്ടെന്ന് അത് ന്യൂസ് ഇതാവും. ന്യൂസിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കണം നമ്മളെപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് റിജക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. 400 കോയിൻ, അതായത് ബോണസ് പോയിന്റ് അല്ലാത്ത 400 കോയിൻ ഉണ്ടാക്കിയത് ഒരു 8-9 ദിവസത്തിനുള്ളിലായിട്ടാണ്. അപ്പൊ അത്രയും എളുപ്പമാണ്. അത് നമ്മള് അത്രയും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് അത്രയും ഇതായത്. അതെല്ലാം നമ്മൾ ഒരു കുറച്ചധികം ടൈം ഇതിൽ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ ന്യൂസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോയിൻസ് ഇതാവും. നമുക്ക് വേണമെങ്കിൽ മാസം ഒരു 10,000 രൂപ അതിന് അടുത്തൊക്കെ ആയിട്ട് ഏകദേശം ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇതായിരിക്കാം. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.